പ്രയാസങ്ങളെ അതിജീവിക്കാൻ ദുബായിലെത്തിയ മലപ്പുറം വെളിയം കൂട വട്ടപ്പറമ്പിൽ ഹുസൈൻ പ്രതീക്ഷകൾ അസ്തമിച്ച് നാട്ടിലേക്ക് യാത്രയായി. സ്ട്രോക്ക് മൂലം 33 ദിവസമായി ചലനശേഷി നഷ്ടപ്പെട്ട് കിടപ്പിലായ ഹുസൈന ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിൻ്റെയും മെഡിക്കൽ ബോർഡ് അംഗം പ്രവീൺ കുമാറിൻ്റെയും ഇടപെടലിനെ തുടർന്നാണ് യാത്ര സാധ്യമായത്. ലോൺ എടുത്ത് പണിത വീടിന്റെ കടം വീട്ടാനായിരുന്നു 58 വയസ്സുള്ള മലപ്പുറം വെളിയങ്കോട് വട്ടപ്പറമ്പിൽ ഹുസൈൻ ദുബായിലെത്തിയത്. ഗ്രോസറിയിൽ ജോലി ചെയ്തു വരുമ്പോഴാണ് കഴിഞ്ഞ മാസം 6 സ്ട്രോക്ക് വന്നത്. ദുബായ് മെഡിക്ലിനിക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അദ്ദേഹത്തിന് 3 ശസ്ത്രക്രിയകൾ ചെയ്തുവെങ്കിലും വലിയ പുരോഗതി ഉണ്ടായില്ല. 4.75 ലക്ഷം ദിർഹം ചികിത്സാ ചിലവായെങ്കിലും 1.35 ലക്ഷം ദിർഹം മാത്രമാണ് ഇൻഷുറൻസ് തുക ലഭിച്ചത്. ബാക്കി തുക എങ്ങനെ അടയ്ക്കണമെന്നറിയാതെ വലഞ്ഞ ബന്ധുവായ ഹനീഫ ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് മെഡിക്കൽ ബോർഡ് അംഗം പ്രവീൺകുമാറിനെ സമീപിക്കുകയും അദ്ദേഹം ഈ വിഷയം കോൺസുലേറ്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയുമായിരുന്നു. കോൺസുലേറ്റും പ്രവീൺകുമാറും ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തി ബില്ല് ഒഴിവാക്കാൻ ശ്രമിച്ചു. അത് പരിപൂർണ വിജയം കാണുകയും ചെയ്തു. കഴിഞ്ഞ മാസം 6 ഹുസൈന് സ്ട്രോക്ക് വരുന്നത്. തുടർന്ന് ഹുസൈനെ ദുബായിലുള്ള മെഡിക്കൽ ക്ലിനിക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അതിനുശേഷം 3 സർജറി ചെയ്തു. ഏകദേശം 5 ലക്ഷം ദിരാംസോളം ബില്ലായിട്ടുണ്ട്. അതിൽ 1.5 ലക്ഷം ദിരാംസ് അദ്ദേഹത്തിന് ഇൻഷുറൻസ് കവർ ചെയ്തു. ബാക്കി 3.5 ലക്ഷം ദിരാംസ് ഹോസ്പിറ്റലിലെ കാരുണ്യത്തിലുള്ള അവർ റൈറ്റ് ഓഫ് ചെയ്തു. മെഡിക്ലിനിക് ആശുപത്രി 3.5 ലക്ഷം ദിർഹം എഴുതിത്തള്ളി. കൂടാതെ ഹുസൈന് നാട്ടിലേക്കുള്ള സ്ട്രക്ചറും ടിക്കറ്റും കോൺസുലേറ്റ് നൽകി. കൂടെ പോകുന്ന നേഴ്സിനുള്ള ചിലവ് ജോലി ചെയ്ത സ്ഥാപനം വഹിച്ചു. നാട്ടിലേക്ക് യാത്രയാകുന്ന വിവരമോ കാരുണ്യത്തിന്റെ കനിവ് കാട്ടുന്ന ഈ രാജ്യം എഴുതിത്തള്ളിയ കടങ്ങളോ നാട്ടിലെത്തിയാലും കടമായി നിൽക്കുന്ന 18 ലക്ഷം രൂപയുടെ കാര്യമോ അറിയാതെയാണ് ഹുസൈൻ പ്രവാസ ലോകത്തു നിന്നും മടങ്ങിയത്. ഷിൻ സെബാസ്റ്റ്യൻ, ജനം, ദുബായ്.